ഈ സമയത്താണ് ആ ആനയാടി വരുവാ ഞാൻ ഗണേശൻ ഗണേശൻ കണ്ടു ഇപ്പോ ആ അനുഭവം പറയാൻ പോകുന്നത് ഗണേശൻ കണ്ടു ഞാൻ വിളിച്ചു മോനെ അവനെ മറ്റേനും കണ്ടില്ല ഞാൻ മോനെ ഓടിവാടാന്ന് പറഞ്ഞ ഇത് പറഞ്ഞ 28 ആവണത്തിന് ഈ ഓത്രയാൻ പറ്റത്തില്ല ഇതുപോലെ ഇന്ന് 28 ആവണോ ഇന്ന് 28 ആവണം ഇന്ന് 28 ആണ് ഈ 28 ആവണത്തിന് അവിടെ എഴുന്നള്ളപ്പം കഴിഞ്ഞ് എന്റെ രണ്ടാനയാന്ന് മോനൊരു രാജ മറ്റേ ഈ രാജശേഖരനെ ആ ചേച്ചി പൂജാടി ചേർത്ത് ഒരു ഭയങ്കര 13 അടി പൊക്കം വരേണ്ട ഒരു ആനയാണ് പക്ഷെ എന്നെ കാണുമ്പോൾ ചിലർ കരയും സങ്കടം സഹിക്കും അവർക്ക് ഒരു പക്ഷേ ഭയങ്കര ഒരുപാട് പേര് അങ്ങനെ വിഷമമുള്ളവരുണ്ട് കേട്ടോ അതിന്റെ ഒരു ആന നമുക്ക് ഇന്നില്ല ഓ ഇല്ല ചോർക്കുമ്പോ തന്നെ സങ്കടം വന്നു സത്യം ഞാൻ എത്ര 2 ദിവസം ഒന്നും കഴിക്കാതെ കിടന്നു 60 തറ 30 ദിവസം 60 തറ 30 ദിവസം 1 ദിവസം 2 എണ്ണം 30 ദിവസം പത്യം കൊടുക്കുന്ന അത്ര ദിവസം പത്യം പത്യം മാനത്താകങ്ങളെ പത്യം 30 60 ദിവസം 10 70 ദിവസം പത്യം ഇളമ്പത്യം വേണം അതിന് പക്ഷെ അതുവരെ ഒന്നും ചെയ്യരുത് അടിക്കുക പോലും ചെയ്യരുത് വളരെ ഇളത്തായി ആനയെ കൊണ്ട് കുളിപ്പിക്കാൻ എടുത്തി ഓടിച്ച് കഴുകി കയറ്റിക്കൊണ്ട് നിർത്തുക വടിക്കൊമ്പിന് തല്ലരുത് ചങ്ങലയുടെ പോലും ഇടരുന്നതാണ് അവന്റെ ശരീരം അങ്ങാടി വരുന്ന എത്ര കൂട്ടം അങ്ങാടിയാന്ന് അറിയായിരുന്നു അങ്ങാടിയുടെ പേര് വല്ലതും അറിയോ ഇല്ല അറിയില്ല പറയാൻ പറ്റുമോ പിന്നെന്താ പറഞ്ഞുതരാം നമുക്ക് പറയുന്നതെന്താ നമുക്ക് അറിയാവുന്നതായാലും പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല ഈ താറാവിനെ നമ്മൾ കൊണ്ടുവന്ന് മേടിച്ച് ഷോക്കിൽ നിർത്തിയേക്കുമല്ലേ കൊണ്ടുവന്ന് ഇന്നത്തെ ആവശ്യത്തിനെ കൊന്ന് രാവിലെ കൊന്നു കൊന്നെല്ലാം റെഡിയാക്കി പൊളിച്ച് അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി നമ്മൾ കഴിക്കുന്ന സാധനം എടുക്കുന്നുണ്ടല്ലോ അതിൻ്റെ ബാക്കി വേസ്റ്റ് എല്ലാം വേസ്റ്റ് എന്നിട്ട് ഇത് ഇതൊക്കെ ജോലിപ്പാടാ ഇന്നത്തെ ആനക്കാരും പുള്ളാരും ഒന്നും ചെയ്യത്തില്ലത് ഞങ്ങളൊക്കെ ഒരുപാട് ചെയ്തവരാ വലിയ തടി കഷ്ണമുണ്ട് തടിയുടെ കഷ്ണം അതല്ല മുറിയുന്ന വെട്ടുകത്തിക്ക് ഇതിന്റെ എല്ല് വരെ കുരു 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 കുരാന്ന് കൊത്തുമായിരുന്നു എത്ര മണിക്കൂർ കൊത്തണമെന്നറിയോ അല്ലാതെ താഴാനം കൊണ്ട് കൊന്നങ്ങ് ഇറച്ചിയാക്കി കൊടുക്കുമല്ലോ കൊടുക്കുമല്ല കൊത്തി അരിഞ്ഞ് ആദ്യം കുരു 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 കുരാന്ന് എല്ലാം ഒന്നും ഒരു തടസ്സമായിരുന്നു അതുപോലെ കൊത്തും എത്ര ട്രിപ്പ് കൊത്തുമെന്നറിയോ കൊത്തി വലിയ പാളം ഉണ്ട് അതിനകത്തോട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ തെറിച്ച് പാത ചേർത്ത് ചേർത്ത് വെച്ച് കുരുകുരുകുരാന്ന് അരിയുക അത് നല്ല മൂർച്ചുള്ള വെട്ടത്തിന് മൂത്ത പോകും പിന്നെ തേച്ചേച്ച് കുരുകുരായി എല്ലാം തരിയാവോ അത്രയും തരിയാവോ തരി ആക്കുക ആക്കിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇനി അങ്ങാടി മരുന്ന് കംപ്ലീറ്റ് പൊടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങാടി മരുന്ന് എത്ര സൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങാടി അതെല്ലാം പൊടിച്ചും വേറെ വെച്ചേക്കുക എന്നിട്ട് കല്ലറലിനകത്ത് അടിക്കുന്നു കല്ലറലിനകത്ത് അത് നെയ്യ് എണ്ണ എണ്ണയും പരിശുദ്ധമായ എള്ളെണ്ണ നെയ്യ് നമ്മൾ വാങ്ങിക്കുന്നുണ്ടായിരുന്നു അന്ന് ഇവിടെ എള്ള് കിട്ടും എണ്ണ കിട്ടി ആട്ടുന്ന അതിൻ്റെ പ്രസിഡൻ്റെ കൊന്നാട്ട അതമ്പളെന്നാണ് എൻഎസ്എസിൻ്റെ ചങ്ങനാശ്ശേരിയിലെ ഇതായിരുന്നു അദ്ദേഹം മരിച്ചു ഇല്ലേ കാട്ടിപ്പിള്ളേക്ക് ഇപ്പോൾ ഡോക്ടർ യശുകുമാർ അദ്ദേഹത്തിൻ്റെ മകനാണ് എൻഎസ്എസിൻ്റെ മാതമ്പിളമാരുടെ മകൻ മാതമ്പിള അദ്ദേഹം മരിച്ചപ്പോഴാണ് ഞാൻ ഈ ആനയ്ക്ക് മാറുന്ന അവിടെ അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ എനിക്കൊരു ഇല്ല ഞാൻ അങ്ങ് മാറത്തില്ല അദ്ദേഹം അറിയുമ്പോൾ പുതിയ പറഞ്ഞെങ്കിൽ നമുക്ക് ആ പഴയ ഒരു അടുപ്പം എനിക്ക് തോന്നിയടാ ഇത് ശരിയാത്ത നമ്മളെ രാജാവായിട്ട് വേണമെങ്കിൽ പിന്നെ മന്ത്രി ആവുന്നത് ശരിയല്ലല്ലോ എനിക്ക് തോന്നി അപ്പം ഞാൻ ഒരു ചെയ്ത് നമുക്ക് ശരിയാവുന്ന കാര്യം മറ്റേ എനിക്ക് രാജ പറഞ്ഞ മുല്ലവാ ഗണേശൻ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തല്ല എവിടെ ചെന്നാലും എനിക്ക് അംഗീകാരം അതുപോലെ എല്ലാവരും കണക്കാക്കി ആ സ്ഥാനത്ത് പിന്നെ ഞാൻ വേറൊരു രീതിയിൽ പോകുന്നത് ശരിയല്ലോ അപ്പോഴാണ് ഞാൻ വേറെ ചെയ്ത് പണി വേണ്ട അതിവിടെ നമുക്ക് അത് കഴിഞ്ഞ് ഞാൻ രാവിലെ വന്നോളാനേ ആയിരിക്കുന്നത് കൂട്ട് നമ്മൾ അപ്പം ഈ കൂട്ട് അപ്പം ഇത് അപ്പം അതിൻ്റെ അന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പറഞ്ഞു കയറി പോകുമ്പോൾ അപ്പം അത് ഈ കൂട്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാല് അപ്പം എന്നൊരു കുരുകുരാന്നല്ല അരിഞ്ഞു അരിഞ്ഞു അരിഞ്ഞ് മാറ്റി വെച്ചു അങ്ങാടി ഇടിച്ച് ഇപ്പം എല്ലാം പൊടിപ്പിച്ച് വെക്കുവാന്നല്ലേ അതെന്തൊക്കെയാണ് നമുക്ക് ആടലോ അങ്ങനെ അങ്ങനത്തെ അത് പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ആ സാധനം എല്ലാം കൂടെ പൊടിച്ച് മാറ്റി വെച്ചേക്കും അത് ഈ ഇറച്ചിയറിനകത്തിട്ട് ഒന്ന് നല്ല ഭംഗിയായിട്ട് അങ്ങ് ഇടിക്കും അപ്പൊ അതായിരിക്കാൻ ഇച്ചിരി പൊടി കയറും അങ്ങാടി പൊടി കയറും അത് ശരി ഇടി അങ്ങോട്ട് മുറുകാന് ഈ അങ്ങാടി പൊടി വെള്ളം ഞാൻ അതേ പിടിക്കുമ്പോ ഒന്നുകൂടി ഇടിച്ചില്ല കൊഞ്ഞ് എല്ലുകളുണ്ടല്ലോ ഒരു ഒരു ഗുരാന്നങ്ങ് ഇടി അവനെ അങ്ങ് ഇടിക്കുക മണിക്കൂർ ഇടിക്കണം ഇടിച്ച് അപ്പൊ ഇടി കൂടുന്നതോളം അങ്ങാടി ഇട്ടോണ്ടിരിക്കും അങ്ങാടി ഇട്ടിട്ട് അങ്ങാടി കൂടുതലാകുമ്പോൾ നെയ്യ് അതിന് കണക്കുണ്ടോ നെയ്യ് അടിക്കും രണ്ടുതടം നെയ്യ് ആ ഒറ്റ ഒരു ദിവസം ഒഴിക്കണ്ട ഒരു ദിവസം രണ്ടുതടം നെയ്യ് രണ്ടുതടം എണ്ണ അപ്പൊ എന്നോട് നാരി അത് അപ്പൊ അത് ഈ കുറെ ഒന്നിച്ചൊഴിക്കല്ല ഇടിക്കുന്ന അനുസരിച്ച് പാദത്തിന് ഒഴിച്ചു കൊടുത്ത് ഇടിക്കുക അടുത്ത് പിന്നെയും പൊടി ഇടുക അത് ഇടിക്കുക മണിക്കൂർ എടുക്കും
ഉച്ചയ്ക്ക് തുടങ്ങുന്ന ആണെങ്കിൽ മരുന്നുകൾ കടാതെ വരെ അതുകൊണ്ടാണ് ഗണേശ് അങ്ങ് ഇരുന്നത്. ഡോക്ടർമാരുടെയോ വൈദ്യന്മാരുടെയോ ഒന്നും മരുന്നാനും കൊടുത്തിട്ടില്ല. നമ്മുടെ ഈ മരുന്ന് തന്നെയാണ്. അല്ലെ, അവരും ആരെങ്കിലും പറയട്ടെ, ഇന്നാരും ശീലിച്ചിട്ടുണ്ടെന്ന്. ഞാൻ പോരുന്നിടം വരെ ഇല്ല. അങ്ങനെ ഇടിച്ച് അങ്ങോട്ട് റെഡിയാക്കി കഴിയുമ്പോൾ പിന്നെ ഈ അങ്ങാടിയുടെ മരുന്നേരം, പിന്നെ ഈ ഇറച്ചിയുടെ സ്മെല്ലില്ല. ഇറച്ചി ഇടിച്ച് വെന്തു, ഇടിച്ച് തന്നെ വേവിക്കും. ഇടിച്ച് വേവും, അത് ഇടിച്ച് വേവാണ്. ഇത്രയും സമയം ഇടിച്ച് പിന്നെ ഈ മരുന്നിൻ്റെ മണമേ ഉള്ളൂ, എണ്ണയുടെ നീടിയ മരുന്നിൻ്റെ മണമേ ഉള്ളൂ, ഇറച്ചിയുടെ സ്മെല്ലില്ല. എന്നിട്ട് അവനെ തൃശ്ശേ ഇത്തിരി ഉരുളയാക്കും, ചെറിയ ചെറിയ ഉരുള ഉരുളയാക്കി. അപ്പോൾ നമ്മൾ ചോറ് പറ്റിച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ വലിയ ജോലി, രാവിലെ കരിപ്പൊടി ചോറ് വെച്ച് പറ്റിച്ച് വെക്കും. മഞ്ഞപ്പൊടി കയറ്റി ഇളക്കി കരിപ്പൊട്ടി എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചേക്കുക. അത് കിടക്കിടയ്ക്ക് കൂടെ വിളക്കും തണുക്കും. എന്നിട്ട് അവനെ വൈകിട്ട് കൊടുക്കാൻ നേരം, ഇത് കൊടുക്കാൻ ആരും കാണാതെ കൊടുക്കുന്നത്, ഒരു ദൃശ്യമാക്കും. ചോറിങ്ങനെ ഇത്രയേ ഉള്ളൂ, ഉരുട്ടിയിട്ട് അതിനകത്ത് കെടുത്ത് വെച്ചിട്ട് ഇത് ഇതിനകത്ത് വെക്കും. ഇതിനെ മുകളിൽ ചോറും കൊടുക്കും, വായി അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ആനെ അറിയുന്നില്ല, അറിയുന്നില്ല. ഇങ്ങനെയാണ് ചികിത്സ, ഇങ്ങനെയാണ് ചികിത്സ. അതെ, താറാവ്, താറാവ്. പിറ്റേ കൊല്ലം കോഴി, പിറ്റേ കൊല്ലം കോഴി. അപ്പോൾ ഈ താറാവ് ഒരു കൊടുക്കുമ്പോൾ ഈ ഇതിൻ്റെ ഈ ഇത് മാറി, ഡ്രസ്സിൻ്റെ മാറി, പൈൽസിൻ്റെ മാറി. പിന്നെ കോഴിയാണ്, ഇപ്പോൾ രണ്ടറുപത് കോഴി, ഡെയിലി രണ്ട് കോഴി വെച്ച്, ഡെയിലി രണ്ട് കോഴി. അതും ഇതേ ഇതേപോലെ ഈ സമയത്ത് കർക്കിടകത്തിലെ ഞങ്ങൾ ചികിത്സ തുടങ്ങുന്നത്. ഇപ്പം ഇതിൻ്റെ ഈ അങ്ങാടി മരുന്ന് എന്ന് പറഞ്ഞു, ഈ അതിന് മാറ്റം ഇല്ല, ഇല്ല മാറ്റമൊന്നും, അതിന് മാറ്റമൊന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഞങ്ങൾ പിന്നെ അപ്പോൾ നനയ്ക്ക് നീരായിട്ടില്ലായിരുന്നു ഇതുവരെ. അപ്പം നീരാവാറാ, നീര് കഴിഞ്ഞാൽ ആട് കൊടുക്കണം, നീര് കഴിഞ്ഞ് ആട് കൊടുക്കണം. ആ ഒരു തല ഒരു കൊല്ലം നീരായി, പിറ്റേ കൊല്ലം ഞങ്ങൾ ആട് കൊടുത്തു. ആട് കൊടുത്തു, നാലാട്ടും കുഞ്ഞിനെ ഞാൻ മേടിച്ചുകൊണ്ട് വളർത്തി കൊടുത്തു, വളർത്തി കൊടുത്തു. അങ്ങനെ കൊടുത്ത് നാലാട്ടും കുട്ടി ഞാൻ മേടിച്ച് വീട്ടിൽ വളർത്തി. അപ്പുറത്ത് എല്ലാം വീട് വെച്ച് അവിടെ താമസിക്കുന്നത്, അവിടെ വളർത്തി. ഡെയിലി ഒരു ഒന്നിനെ വെട്ടിക്കും, രാവിലെ വിളിച്ചോണ്ട് വന്ന്. അപ്പോൾ അതിനെ വീട്ടിൽ തോലം കൊടുത്താൽ മതി, നമ്മൾ കാശ് കൊടുക്കണ്ടേ വെട്ടുന്നവർക്ക്. നീരിന് മുമ്പ് കൊടുത്താൽ ആ നീരിൽ ഇത് പൊലിച്ചു കൊള്ളും, ശരീരത്ത് പിടിക്കത്തില്ല. ഈ ആട് പൊതുവേ ഒരു ശരീരത്തിന്റെ ഒരു ചൂടാണെന്ന്, ആട് ചൂടായാലും അതിനുള്ളതല്ലേ നമ്മൾ കൊടുക്കുന്നത്, അതിനുള്ള സാധനമല്ലേ മരുന്ന് അങ്ങോട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് അങ്ങ് ഒലിച്ചങ്ങ് ആ ശരീരം അല്ല ഒലിക്കുന്ന, അത് പിറ്റേ വർഷം അല്ലേ പിറ്റേ. നീര് കഴിഞ്ഞിട്ട് നീര് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഒലിച്ചങ്ങ് പോകും. ഇതുകൊണ്ട് പറയാനെന്ത് പറയാനില്ല, ശരീരത്തിൽ പിടിക്കുന്നില്ല, ശരീരത്തിൽ പിടിക്കുന്നില്ല. ആട് ചൂടാന്നിട്ട് അതിനുള്ള ചൂടിനെ ശമിക്കാനുള്ള അങ്ങ് മരുന്നുകളില്ലേ അങ്ങോട്ട് ചെല്ലുന്നത്, ചൂർണങ്ങളെല്ലാം വരുന്നില്ല, ഇതെല്ലാം ചൂർണം ഉണ്ടെന്നറിയോ. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഈ ഗണേശൻ്റെ ഒരു ആരോഗ്യം സംരക്ഷിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് ഞാൻ. അതെല്ലാവർക്കും അറിയാം, അവർ ആനെ എത്തപ്പോഴും എല്ലാവരും വരുന്നത് ഇന്നാരുടെ ജാതകത്തിൽ. ഇന്ന് തന്നെ എല്ലാവർക്കും വലിയ കാര്യം വന്നേ അവിടെ ഇന്നും, നമുക്ക് ഇന്നും ഒരു വിലയാണ് അവിടെ വില. അതെ, പക്ഷെ എന്നെ കാണുമ്പോൾ ചിലർ കരയും, സങ്കടം സഹിക്കും അവർക്ക്. ഒരു പക്ഷേ ഭയങ്കര ഒരുപാട് പേര് അങ്ങനെ വിഷമമുള്ളവരുണ്ട് കേട്ടോ. ഓ ഇല്ല, ചോർക്കുമ്പോ തന്നെ സങ്കടമാണ് സത്യം. ഞാൻ എത്ര രണ്ടു ദിവസം ഒന്നും കഴിക്കാതെ കിടന്നു. ഏതെങ്കിലും ഒരു പൂരത്തില് അവനെയും കൊണ്ട് പോയിട്ട് അല്ല, ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടായിട്ട്. ഓ, അവനെയും കൊണ്ട് ഒരു പിന്നെ നമുക്കൊരു നമുക്ക് ഇന്നും ഓർത്ത് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഈ കായംകുളത്ത് ഇങ്ങോട്ട് വരുന്ന അടുത്ത് അനുശേഷം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായി ശേഷം പോത്തുമുക്ക് എന്നാന്ന് പറയുന്നത്. പോത്തുമുക്ക് വന്ന് പോത്തുമുക്ക് എന്ന് പറഞ്ഞാൽ പോത്തമ്മയുടെ മുക്ക, വെറും തകരുകളെ പിടിച്ച സ്ഥലമാണ്. അവിടെ പകൽ പോലും ഒരു തന്തി കഴിഞ്ഞാൽ പെണ്ണും കൂടെ കൊണ്ട് പോലും അങ്ങ് പോകാൻ ചെയ്യാത്ത ഒരു അവസ്ഥയുള്ള സമയമാണ്. അങ്ങനെയുള്ള ആയിരുന്നു പണ്ട്, കായംകുളം കൊച്ചിയുടെ കാലമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാലമായിരുന്നു എന്നാ പറയുന്നത്. ഞങ്ങളൊക്കെ ഞാനൊക്കെ രായംപാടി എഴുന്നള്ളപ്പം വന്ന നിലയില്ലേ, നമ്മൾക്ക് എണ്ണ കൊണ്ട് ഇപ്പം വരുന്നാപ്പള്ളി പണി ഞാൻ രാത്രിയിലേ പോകുള്ളൂ, നാളത്തേക്കാ മതി, ഞാൻ പകലടിക്കത്തില്ല, ഹൈവേ കൂടെ ചൂടാ. ഞാൻ സന്ധ്യ കഴിഞ്ഞാൽ ഞാനേ വിട്ടു പോകത്തുള്ളൂ. ഇതുവരെ 28 ആവണത്തിന് യോത്രയാൻ പറ്റത്തില്ല. ഇതുവരെ ഇന്ന് 28 ആവണോ? ഇന്ന് 28 ആവണോ? ഇന്ന് 28 ആണ്. ഈ 28 ആവണത്തിന് അവിടെ എഴുന്നള്ളപ്പം കഴിഞ്ഞ് എൻ്റെ രണ്ടാനയാന്ന് മോരൂർ രാജശ മറ്റേ ഈ രാജശേഖരനാനെ ചേർന്ന് പൂജാടിയെ ചേർത്ത് ഒരു ഭയങ്കര 13 അടി പൊക്കം വരേണ്ട ഒരു ആനയാണ്. ഓ ശരി, ഒരു രാജശേഖരനാന ഉണ്ടായിരുന്നു. അത് ഈ വേലിപ്പിള്ളയം മാൻ ഗണേശനെ കൊടുത്തിട്ട് പിന്നെ പോയി ആസാമിൽ നിന്ന് കൊണ്ടുവന്ന ആനയായിരുന്നു, മനസ്സിലായി. അത് എൻ്റെ യമുദരയിലായിരുന്നു. അത് ശരി. ഈ രണ്ടാനെ യമുദര ഒന്ന് എഴുപത് നിൽക്കാനെ ഒരു പാർട്ടി ഇപ്പോൾ ചെയ്യൂര് നിൽക്കുക. ഓ, ഗണേശനെ കൊണ്ടപ്പോൾ രാവിലെ 11 മണി 12 മണിയോടെ എടുക്കും. ഞങ്ങൾ രാത്രി പരിപാടി ഞാനേം കൊണ്ട് വരുമ്പോൾ ഭയങ്കര മഴച്ചാറ്റിലും ഉണ്ട്. 28 ആവണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ആനയെ അവർ അയവെന്ന് കിഴക്കോട്ടും വടക്കോട്ടും പോയി. ഞാൻ അവിടെ തിരിഞ്ഞോട്ടും കോളേജുമുക്കിന് പറഞ്ഞ ഓയങ്ക ജംഗ്ഷൻ എന്ന് പറയും, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ കുറച്ചങ്ങോട്ട് മറിയാം ഈ റോഡ് കിടക്കുന്നത്, തിരിഞ്ഞ് പോരുക. അപ്പോൾ ഈ നമുക്ക് അറിയാവുന്നവരോ ഇല്ല, നമ്മളെ അറിയാവുന്നവരില്ല അവിടെ എല്ലാം ഐ ജംഗ്ഷൻ എന്ന് പറഞ്ഞു. ഞാൻ ആ റോഡിൻ്റെ കേസൊന്നും വലിയ കടയില്ല, ഒരു 3 മുറിയുടെ റോഡിട്ട കട, ഒരു റേഷൻ കട. അതിനിങ്ങനെ വടിയാറേറ്റം പുണി തീർന്നിട്ടില്ല, ഇങ്ങനെ തീരാ കിടക്കുന്ന
പിത്തി കുറേ പിത്തി കെട്ടി കഴിഞ്ഞിട്ടേക്കുന്നു ഇങ്ങനെ കടകളേ ഉള്ളൂ. അപ്പം തന്തിയാ മടങ്ങാൻ ആരുമില്ല. ഞങ്ങളെ ഒരു അതിന് ഞങ്ങളതിന് ഒരു പിന്നെ കപ്പലടിക്കാരൻ കിണി വണ്ടി ഉരുട്ടു വണ്ടിയിൽ അടിച്ചടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ആ അതിന് കഴിഞ്ഞ് ഞാനപ്പോൾ എൻ്റെ കൂടെ ഒന്ന് പ്രസന്നം തലേക്കെട്ട് കൊണ്ടുവരാം. ഇപ്പം ദേവസ്വം പിടി എന്ന് പറഞ്ഞില്ല, തലേക്കെട്ടും കൊണ്ട് തലേക്കെട്ട് തലേക്കെട്ടുകാരനില്ലായിരുന്നു. ആ തലേക്കെട്ടും കൊണ്ട് വരാൻ വന്നേ അവനെ സൈക്കിളിൽ ഞാൻ മുന്നേ വിട്ടിയാണ്. മഴയായിരുന്നു അനക്കണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ പറക്കോട്ടാലും വിശംബരെന്ന് പറഞ്ഞ ഞാൻ അയക്കുന്നു. അവനാളുടെ മേളുണ്ട് ഗണേശൻ്റെ. ഞാൻ ഈ വെട്ടുപത്തിയും കമ്പും ഒക്കെ ആയിട്ട് താഴെ എൻ്റെ കമ്പ് തോട്ടി മടിയൊക്കെ അവൻ്റെ ഇല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ പൈസ എന്തെങ്കിലും പൈസ എൻ്റെ ഇല്ല, ഞാനാണ് മേടിച്ചിട്ടുണ്ടിരുന്നത്. അപ്പോൾ അത് ഞാൻ അന്ന് ഈ ചേട്ടനെ അല്ല നിൽക്കണം, അമ്പതിനായിരം അതാണ് ഞാൻ ഏതെണ്ടാവരും ക്ലിപ്പ് ഇടും ദഹിപ്പിക്കും വെച്ചിട്ട് പറഞ്ഞാൽ രണ്ടിനും വെക്കും. ആണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് പരിപാടികൾ കഴിഞ്ഞായിരിക്കും തിരിച്ചു. നിങ്ങൾ ഒന്നിച്ചായിരിക്കുമല്ലോ കുറേ കളക്ട് ചെയ്ത്. ആ കുറേ കളക്ട് ചെയ്തായിരിക്കും. ആ സമയങ്ങളിൽ ഞാൻ ആന കിടക്കുന്ന ആനയെടുത്ത് നിങ്ങൾ പോകത്തില്ല, ഗണേശനെ കീഴിൽ കിടക്കുക. കടത്തിനും പോയി കിടക്കത്തൊന്നും പൈസ പോകും, പൈസ വന്നു പിന്നെ. അപ്പോൾ അത് ഇതിങ്ങനെ 26-ാമത്തിൻ്റെ കഴിഞ്ഞ് വരുന്ന വഴിയാണ്. ഒരു 10-30 രൂപയും വരുന്ന ഞാൻ സിഗരറ്റ് വലിക്കും. ഒരു വയ്ക്കൽ സിഗരറ്റും എല്ലാം പാക്കലുണ്ട്. 10-30 രൂപ ചില്ലറയും ഇങ്ങനെപ്പോളുണ്ട്. ഞങ്ങളങ്ങ് കുറച്ച് പേരൊക്കെ വന്നപ്പോഴേ അയ്യാൻ ജംഗ്ഷനിലൂടെ ഭയങ്കര ബഹളവും ആളും ബഹളവും ഒക്കെ കേൾക്കാം. ഞങ്ങളെ ചിന്ത നമ്മുടെ നാടല്ലേ, നമുക്കെന്താ ഇവിടെ പ്രശ്നം. ഞങ്ങളീ നടഞ്ഞു പോകും. അപ്പോൾ ഈ റോഡിൽ സീറ്റ് ലൈറ്റ് അടപ്പുണ്ട്, കേട്ടോ കാണാം. അപ്പോൾ ഒരു 5-8 പേര് അമ്മമാരെ കിടന്ന് ചാട്ടുന്ന അവിടെ ഭയങ്കര ബഹളം ഇവിടെ പോകലോ. ഞങ്ങൾ ഈ അടുത്ത് വന്നപ്പം എനിക്ക് വലിയുള്ളവരായിരുന്നു. അതിനോട് വലിയ ചട്ടമ്പിയോ തല്ലിപ്പുളിയനാണ്. എല്ലാവരും എനിക്ക് കൃത്യം അറിയത്തില്ല ആ സമയത്ത്. ആ സമയത്തിന് അറിയുന്നതിന് മുമ്പ് ഇവിടെ ഞാനോട് ചേർന്ന് വരുമില്ലേ യവനോടൊന്നടിയ ഒരു വീട് ചെന്ന് ചോന്ന് പറഞ്ഞു. നമുക്ക് വലിയുള്ള ചെയ്യാനില്ലേ. ഞാൻ എൻ്റെ ഗൃഹപ്പഴേക്ക് എന്ത് ചെയ്തു അവിടെ നിന്നു. ഞാൻ നിന്നത് വിശംബരം കണ്ടില്ല, മേളിൽ നിന്നാൽ കണ്ടില്ല. അല്ലെ ആനയോടെ നിർത്തും. ആനയായിട്ട് കുറച്ച് മുന്നോട്ട് വരങ്ങ് പോയി. ഞാൻ വീഡിയോ വെക്കാനായിട്ട് എൻ്റെ മടിയിലാണ് വീഡിയോ ഇങ്ങനെ. അല്ല സിഗരറ്റ് എടുക്കാണ്ട് വാക്കലിലോട്ട് കൈയിടാനില്ല. ഞാനറിയുന്നത് ഇവന്മാർ ഈ വാമൻ എന്ന് പറഞ്ഞാൽ വന്ന് എന്നെ അടങ്കം അങ്ങ് പിടിക്കുക, ഒറ്റ പിടി മറ്റവനോട് വന്ന് പിടിക്കുക. അപ്പോഴും ഞാൻ ചേർന്ന് എനിക്ക് കുറച്ചുകൂടെ ആരൊക്കെ ഉള്ള സമയമില്ല. ഞങ്ങളിങ്ങനെ കൈയെടുത്ത് ഞാൻ വിസറി വിസറിപ്പോൾ അവൻ്റെ ഒരു കൈ വിട്ടു. വിട്ടെങ്കിലും ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കൈതക്കാടുണ്ട്, ഇത്ര പൊക്കമുണ്ടല്ലോ പിന്നാളത്തിൻ്റെ കഴി വെച്ച്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഒരു ഈ ഫാസ്റ്റ് ഫുഡ് പാചകം വെച്ചിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് അവരെ കണ്ട് കാറ്റിറങ്ങി ചെയ്തോണ്ടിരിക്കുക. അപ്പുറത്ത് അവരൊന്നും അവരറിഞ്ഞാലും എവിടെയൊന്നും പേടിച്ചിറങ്ങത്തില്ല. ഞാനിത് ഇങ്ങനെ അവനെ അസുഖം കഴിഞ്ഞാൽ മറ്റവനും കൂടെ ഒന്നും മറ്റു പിടിക്കാൻ വന്നു. അപ്പോൾ എനിക്കൊന്നും ചെയ്യുമോ വെട്ടുപത്തിയും കമ്പ്. എനിക്കൊരു പേടി തന്നെ ഞാൻ വെട്ടുപത്തിയില്ല വിട്ടുപോയെങ്കിൽ വെട്ടുപത്തി മുറിയുന്ന വിട്ടുപത്തിയാണ് മുറിവിച്ചുള്ള ഒന്നത് അങ്ങനെ എനിക്ക് പേടിയുണ്ട്. നമുക്ക് യവനെൻ്റെ ഈ പൈസ ഇതെല്ലാം കൂടെ അടങ്ങം കയറി അങ്ങ് പിടിച്ചു. പൈസ എന്ന് പറഞ്ഞാൽ കയറി പിടിച്ചു. എൻ്റെ ബെന്നിനൊക്കെ പൊട്ടിപ്പോയി. അകത്ത് ബെന്നിണ്ടായിരുന്നു. ഈ സമയത്താണ് ആ ആനയാടി വരുവാ ഞാൻ ഗണേശൻ കണ്ടു. ആ ആ അനുഭവം പറയാൻ പോകുന്നത് ഗണേശൻ കണ്ടു. ഞാൻ വിളിച്ച മോനെ ഓടി അവനെ മറ്റേനും കണ്ടില്ല. ഞാൻ മോനെ ഓടിവാടാന്ന് പറഞ്ഞ ലോകപ്രസിദ്ധ സംഭവമില്ലേ ഇത്. പിന്നെ എന്തു വരുന്നത് സംഭവം അവിടെ അവിടത്തെ കൂടി ഇങ്ങോട്ട് വന്ന് വന്നപ്പോ എനിക്കറിയാം അവനെ കൊല്ലുവാനാ. എനിക്കും എന്നെ എനിക്കും കുത്തു പറ്റും, എനിക്കും അവനും പറ്റുമെന്ന് എനിക്ക് ഉറപ്പായി. ഞാനവനെ വിടുന്നില്ല, പിടിച്ചു വെച്ചോണ്ടിരിക്കില്ലേ. ആനയെന്നപ്പോഴത്തേന് ഇവന് ജീവനം കൊണ്ട് ഓടാൻ നോക്കുവോ? ഞാൻ വിടുവോ? ഞാൻ എനിക്കൊരു പേടി. ആന ചാടി കുനിഞ്ഞു വരുവാ, പിന്നെ അപകടമാവും. അപകടമാവും. ഞാനിവനെ അങ്ങ് വിട്ടു. ഞാൻ വിട്ടു ഓടി ഓടി ഇവനെ ഓടി. ഞാൻ കയറി കൊമ്പ പിടിച്ചു. മക്കളെ പോയടാ ഒന്നും ചെയ്യണ്ടെന്നും പറഞ്ഞു. ഞാൻ കയറി അവനെ ഞാൻ പിടിച്ചു പിടിച്ചു. ഞാനൊക്കെ അപ്പോഴത്തേനും അങ്ങനെ ഇവനും ഒരു കൂട്ടാളികളെല്ലാം രക്ഷപ്പെട്ടു. ഓടി ഓടി ഇവനും കൂടെ ഓടി ഓടി. അവിടെ നിങ്ങൾ ആനയും കൊണ്ട് ഇങ്ങോട്ട് വന്ന് വരുന്ന വഴിക്കായിക്കോട്ടെ എന്ന് പറഞ്ഞ അതെന്ന് പറഞ്ഞതിൻ്റെ വീട് പുള്ളിയുടെ അടുത്ത് വന്നു. അപ്പം ഗേറ്റെല്ലാം പൂട്ടി ആ സമയം ഉറക്കുക. മൂന്നാല് പട്ടിയുണ്ട്, കൂട്ടി നയിച്ചു വിടും. പിന്നെ അങ്ങോട്ടും ആരും കയറാൻ ഒക്കത്തില്ല. കുതിര പോലത്തെ ചെന്തിരി പട്ടി രാവിലെ രാവിലെ അങ്ങോട്ട് റൂട്ടുണ്ടെങ്കിൽ അങ്ങ് പോവാം. അപ്പോൾ ആരുത്തനും ദതിനോടെ എന്ന് പറഞ്ഞു ഇന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഇവിടുത്തെ രാജാ നാട്ടിലെ രാജാവായിരുന്നു. അദ്ദേഹമുള്ള വീടും ആരും ഒരു രക്ഷകരുമില്ല, ഒരു രാഷ്ട്രീയക്കാരും ഇല്ല ഒന്നുമില്ല, എല്ലാം ഒന്നും പറയത്തില്ല. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആനയെ വാങ്ങിച്ചതൊക്കെ ആ ഉടനെ ആ ഒരാളിനെ വിട്ടു. അവൻ ഇങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞു. ആരാ ഇവന്മാരുടെ അച്ഛന്മാർ പറഞ്ഞാൽ അവർക്ക് അദ്ദേഹത്തിന് അറിയാമെന്നല്ലേ. അതാരെ വിളിപ്പിച്ചു, മറ്റേവരും മരിച്ചു. എല്ലാവരും വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് കന്ന് കാക്കാലൊക്കെ അറിയാം. ഞങ്ങളെന്ന് പറഞ്ഞല്ലേ മറ്റല്ലേ മരിച്ചല്ലേ. അദ്ദേഹം ചെയ്ത ഏത് രീതിയിലും പോകാൻ കഴിവുള്ളവനാണ് അവർക്കെല്ലാം അറിയാം. ആ അദ്ദേഹം തന്തേരഴിയാണല്ലോ കാണിക്കുന്നത്. ഈ അവർക്ക് ആനയും കൊണ്ട് കഴിയുമ്പോഴൊക്കെ പറഞ്ഞു അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് തന്നെ. അവരെ പിടിച്ചിട്ട് കൊല്ലാനും വിളിക്കാനും മരിക്കാനും ഒക്കെയാണ്. മറ്റതാ മറിച്ചതാ. അപ്പോഴത്തേനും അവൻ എന്നോട് വന്നത് കാല് വീണ് കരയ്ക്കുക. മറ്റേ
ഞാൻ പറഞ്ഞു നീ എന്തോ നീ എന്തോ കാര്യം ഞാൻ പറഞ്ഞു എന്റെ കാശ് നീ ഉണ്ട് എന്റെ കാശ് മറ്റേക്ക് തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എത്ര വേണ്ട കാശ് കൊണ്ടും ഇല്ല അവർ എത്ര വേണ്ടി തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാ അവര് എന്താ പറയുന്നത് അന്നേരം മനസ്സിൽ വെള്ള വായ്പ അങ്ങനെ ഞാൻ പറഞ്ഞു വെള്ള വായ്പ അമ്മയും അമ്മയും പെങ്ങന്മാരെയും മറന്നു പോകും വെള്ളം അടിച്ചു ഇല്ലല്ലോ പിന്നെ അത് കേസിന് മറക്കാനും പാത മധ്യസ്ഥ അങ്ങ് തീർന്നു എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം ഇത് ഈ സംഭവം അങ്ങനെ എനിക്കൊരു വലിയ അനുഭവം ഇല്ല പിന്നെ ഇതുപോലെ ജീപ്പ് പിടിച്ചു നിർത്തിയൊരു സംഭവം ഉണ്ട് ജീപ്പ് പിടിച്ചു ഞാന് അത് ഞാനല്ല എന്റെ അണിയനെ ഏൽപ്പിച്ച് കൊടുത്തോളാം ഞാൻ പറഞ്ഞു നിങ്ങൾ ആനെ വിട്ടു വെക്കുക ഞാൻ പറയാം അന്ന് എന്റെ ഈ മോഡി രാജശേന മറ്റേ രണ്ടാമത് മാറ്റാനെ ഏവൂരമ്പലത്തിൽ പറയടിയ തത്തുകസേ പറ തീരുക എന്നോട് തീർന്നതിന് എനിക്ക് എന്റെ പൈസ വാങ്ങിക്കാം എനിക്ക് വ്യത്യാസം കരുതാപ്പെടുള്ള ആന പരിപാടി നടക്കുന്നത് ഗണേശനെ അപ്പോൾ ഗണേശനെ വിട്ടവർ ഞങ്ങളെ പറഞ്ഞവരോട് അങ്ങോട്ട് വലിയ അളിയാണ് രാമചന്ദ്രൻ താമരക്കുള്ള താമസം താമസിക്കുന്നത് ഇവിടെ ആങ്ങള ഞാൻ പണി പഠിപ്പിച്ച ഞാൻ ഒരു വിവാഹം കഴിച്ചതിന് ശേഷം അനക്കാരനാണ് ഒരാൾ നല്ല അനക്കാരനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നീ അങ്ങോട്ട് പോക്കൂ ഞാൻ അങ്ങ് വന്നേക്കാം ഇവർ രണ്ടുപേരുണ്ട് ഞാനപ്പോൾ ഈ ഒരു അമ്പലത്തിൽ ആന പറയുക കഴിച്ചതിൻ്റെ കണക്കെല്ലാം നോക്കി പൈസ മേച്ച് ഉടമസ്ഥൻ്റെ വേറെ ആനക്കാർ കൊടുക്കാനുള്ള കൂടുതലുള്ളവരുടെ കൊടുക്കാനും അങ്ങനെയുള്ള ഇച്ചിരി താമസം വരും ഞാൻ പറഞ്ഞു അപ്പം സൈക്കിളാണ് ഞാൻ പറഞ്ഞു സൈക്കിളെ ഞാൻ നിങ്ങൾ നിൽക്കുന്നത് ഞാൻ വന്നോളാം പൊക്കോളാം പറഞ്ഞു ഞാനോട്ട് അപ്പോൾ കായലൊക്കെ ഇറക്കാണ്ടേ ഞാൻ ചെന്ന് ഇറക്കത്തുള്ളൂ അവർ കരയ്ക്കുന്നോളം പറഞ്ഞു എല്ലാവരും ഇറക്കാനൊക്കെ അവരൊക്കെ മുക്കും വെച്ചത് ഓ ശരി ആ ഗണേശനെ കണ്ടേ ഞാനല്ലെങ്കിൽ ചെറിയ പെട്ട് വെള്ളം കുടിപ്പിക്കും ആ ഒരു കളിയുണ്ട് ആ കീപ്പട്ട് താക്കും ഉറപ്പാ ആ എൻ്റെ കാല് മുറിഞ്ഞിരുന്നുണ്ട് കുത്തിക്കിട്ടിനൊക്കെ കയറി പോയത് അതുവരെ വെള്ളത്തിൽ ഇറക്കാൻ ഞാൻ കയറിഞ്ഞേക്കും എൻ്റെ എന്നെ നനയ്ക്കത്തില്ല ഓ ഞാൻ എനിക്ക് കാലിങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നാ അതിൻ്റെ പുറത്തോട്ട് ആ കയറി പൊക്കോളൂ ഇവരാണെങ്കിൽ അത് മുക്കും കൊണ്ട് ഒന്ന് പേടിപ്പിക്കുന്നതാണോ ഉള്ളി അല്ല വെള്ളം കുടിപ്പിക്കും വെള്ളം കുടിപ്പിക്കും കായൽ നടക്കാൻ പോട്ടിയാരിക്കണം മുക്കിക്കളിയത് അതറപ്പാ അങ്ങനെ അറിവുണ്ട് ഒരു പിന്നെ ആ അതൊക്കെ റെഡിയാണ് അതിനൊന്നൊരു മാറ്റമില്ല അതൊക്കെ അവൻ ചെയ്യും ചെറിയ ലീലാവിലാസങ്ങളാണ് അല്ല കുഞ്ഞിനെ വേണ്ടി നമ്മൾ തന്നെ ഒരാളെ തന്നെ അല്ലേ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൻപുറത്ത് ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്ന ഒരു ആനയെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര കൃഷ്ണൻകുട്ടിയാനയാണ് 95 വയസ്സിലാണ് മരിച്ചത് അത്രയും ആന നാട്ടിൽ ജീവിച്ചിരുന്നിട്ടുണ്ട് അത് ഒരാൾ തന്നെ കൈകാര്യം ചെയ്ത് അങ്ങനെ കൂടുതൽ വൈദ്യം മേടിക്കാതെ അങ്ങനെയൊക്കെ ആയി അങ്ങനെയൊക്കെ ആയാലും അവനെ ആനയാണ് ഇന്നത് ഇനി ആനകൾ കൂടുതൽ മരിക്കുന്നത് എങ്ങനെയാണ് ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലൂടെ കെട്ടിയഴിപ്പോഴിക്കുക ആനയുടെ ആയുസം കുറഞ്ഞുകൊണ്ടിരിക്കുക തീരുക ഈറ്റാത്ത ആനകളൊന്നും ഇപ്പോഴും ചാവേണ്ട ആനകളല്ല ആണോ നമ്മൾ കുറ്റം പറയുകയല്ല കുറ്റമായി പറയുന്നത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടത് ആ ഇത് ഉടമസ്ഥന്മാരെയും കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളായത് നമ്മുടെ ഉടമസ്ഥന്മാരെയും കൂടെ ഇതാക്കി പറയുക ഇതാക്കിയെന്നാൽ അങ്ങനെ പറയല്ല മോശപ്പെടുത്തിയല്ല അവരും ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങൾ തീർച്ചയായും ഇവർക്കൊരു സ്ഥിരം കൊള്ളാവുന്ന ഒരു ആനക്കാണ് സ്ഥിരമായിട്ട് നിർത്തിയാലും എന്താ അവന് ചിലപ്പം ഇത് കഷ്ടപ്പെടുത്തുന്ന പൈസ കൂടുതൽ കൊടുക്കണം അതെ അവന് ചില ആവശ്യങ്ങൾ വരുമ്പോൾ അതൊന്നും സഹകരിക്കും മുതലിന് കേടില്ല വരുന്നില്ല മുതലിൽ നമുക്ക് വലുത് അതെ ഇപ്പം തന്നെ നമ്മൾ പനിക്കാൻ തന്നെ ഒരു ആന ചെത്തു അതിന് മുമ്പ് തീയമാസത്തിന് എത്ര ആനകൾ ഈ മാസം തന്നെ 4 ആനകൾ മേളിൽ നമ്മുടെ 3.5 ലക്ഷം രൂപ ഒരു ദിവസം വേക്കത്തിന് 3 ആനകളായി മറ്റേ നാല് അവിടെ ചെത്തൊക്കെ അല്ലേ ആന ആ ഇതൊക്കെ സങ്കടമില്ലേ ആനകൾ എന്ത് ചെയ്യും ഇവിടെ കുറവല്ലേ അതെ 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 നമ്മൾ ജീപ്പ് തടഞ്ഞു നിർത്തിയ കഥ ആ ജീപ്പ് തടഞ്ഞു അപ്പം ഞാൻ അവർ കായംകുളത്തും ഇതൊക്കോട്ട് വിട്ടു പോകാൻ ഇവിടുന്ന് 7.5 കിലോമീറ്റർ കായംകുളം ഇവിടുന്ന് 7 കിലോമീറ്റർ അന്നീ മേപ്പാലൊന്നുമില്ല സാധാ ഹൈവേ ഉള്ളൂ ഇതൊക്കോട്ട് ടോർച്ചൊക്കെ അന്ന് ടോർച്ചൊക്കെ അടിച്ചതാണ് നമ്മൾ പോകുന്നത് പണ്ടൊക്കെ ഞങ്ങൾ ആനയും കൊണ്ട് റാന്തരം കൊണ്ടാണ് ആ ഈ ഗണേശൻ കൊണ്ട് ഞാൻ ചെറിയക്ക് പോകുമ്പോൾ ആനയ്ക്ക് ആദ്യം നീരാവുന്നത് അങ്ങനെ വഴി കെട്ടി വഴി വെച്ച് പിന്നെ വഴി കെട്ടിപ്പോയി ശരി ആ അത് വലിയവങ്ങനെ കെട്ടിയാൻ ശരി തിരിച്ച് പിന്നെ അന്ന് ഓച്ചറ സത്യാലയത്തിനാണ് രാത്രി ചെന്ന് അവര് വിളിച്ച് കാർത്തിയാനെന്ന് പറഞ്ഞു നമ്മൾ പിന്നെ വിളിച്ചാൽ വരുന്നവരാ നമ്മൾ അവർക്ക് എടുത്തോണ്ട് പിയാനാ കൊടുത്തോണ്ടിരിക്കുന്നു രാത്രി പിന്നെ അവനെ അവൻ്റെ വീട്ടിൽ ചെന്ന് വിളിച്ചോണ്ട് വന്ന് ഉടമസ്ഥനെയും കണ്ട് അതിനെ രാത്രി വിട്ടു പിന്നെ ആന വേണ്ടേ അവൻ ഇവിടുന്ന് എല്ലാവരും വന്ന് പറഞ്ഞു എങ്ങനെ കൊണ്ടുപോകും ഇവിടുന്ന് ഞങ്ങളെയൊക്കെ ആയിട്ട് വന്ന് ഇന്ന് ഇവിടെ തന്നെ കെട്ടാ ഞാൻ ഈ ഇവിടം കെട്ടി നോക്കുവോ ഞാൻ ഇവിടുന്ന് തന്നെ പിന്നെ ആനെ ഞാൻ അവിടുന്ന് രാത്രി ഞാൻ ദൈവത്തിന് പതുക്കഞ്ഞ് കൊണ്ടുവന്നു അമ്പലത്തിൽ കൊണ്ടുവന്ന് കിട്ടി ഞാൻ വിറ്റതെല്ലാം ആരും അഴിച്ചു വീട്ടിക്ക് പോയി ഹൈവേലൊക്കെ സംഗതി നടക്കത്തില്ല അപ്പം ജീപ്പ് പിടിക്കാന്ന് പറഞ്ഞാൽ എവിടെ തീരുന്നൊക്കെ അന്നേരം നീരൊന്നുമല്ല ഇതൊരു ആനയെ വിട്ട് പോവാ സൈഡിൽ കൂടെ ടോർച്ചൊക്കെ അടിച്ച് അന്നിങ്ങനെ റിഫ്ലക്റ്റ് ഒന്നും കിട്ടത്തില്ല ഞാനൊക്കെ നീ ആനയും കൊണ്ട് റാന്തല് പിടിച്ചോണ്ട് പോയിട്ടുണ്ട് റാന്തലുമായിട്ട് പോയിട്ടുണ്ട് കരുനാപ്പള്ളി പോകുമ്പോഴും പിന്നെ റാന്തല് മിന്നൽ പിള്ളേരും കൊണ്ട് പിന്നെ ടോർച്ച് നമ്മുടെ കാണും ഇവരിങ്ങനെ പോകുന്ന കൂട്ടത്തിൽ പടിഞ്ഞാൽ വടക്കുന്ന വണ്ടി ജീപ്പ് തക്കോട്ടി പോവുക ഓ അപ്പോൾ അവന്മാർ വെള്ളമല്ലോ ആയിരിക്കുക അല്ലെങ്കിൽ ഞാൻ ഒരു സൈഡേ പോവുക സൈഡേ പോകുന്ന ഞാൻ സൈഡിലുള്ള മുള്ളൂരുക്കൊക്കെ ഉണ്ടെന്ന ഇവിടെ സൈഡ് ഇപ്പം വലിയ മുരുക്കൊന്നുമില്ല അതിൻ്റെ കമ്പൊക്കെ ഒടിച്ചു പതുക്കെ ഒടിപ്പിച്ചൊക്കെ പോകത്തോ അങ്ങനെ തിന്നൊക്കെ പോവാം അപ്പം അത്രയും സൈഡ് ചേർന്നാന്നേ പോകുന്നത്
ഈ ജീപ്പ് വടക്കം നിങ്ങോട്ട് വന്ന അരുവേ വന്ന് ആനയുടെ പുറകെ നടന്നാൽ പോയത് അമരത്തിൻ്റെ അവിടെ എൻ്റെ അടിയനെ ഇടിച്ചു. ഓ, മറിഞ്ഞു വീണു. എൻ്റെ പെടലി കയറി ചെറിയ കംപ്ലൈൻറ്റ് വെച്ചു. ആ ദീപാനം പറഞ്ഞ ആനയുടെ അമരത്തിന് മുട്ടി മുട്ടില്ലാന്ന് പറഞ്ഞു. അമരത്ത് പറ്റിയില്ല. അത് ശരി. എന്നിട്ട് ജീപ്പ് പൊട്ടിച്ചവന്മാർ അപ്പോഴത്തേക്കും ജീപ്പ് നിർത്തി അവന്മാർ നിൽക്കുക. അപ്പോൾ ജീപ്പം വട്ടമായിരുന്നുണ്ട് ഇപ്രാളെ തന്നെ. ഭയന്മാർ ഈ സമയം കൊണ്ട് ആന കയറി അതിൻ്റെ ക്യാബിനില്ലാണ്ട് ഇനി പിടിച്ചാന. ഓ, മറ്റവരും വീണില്ലേ. പിടിച്ചപ്പോഴത്തേക്കും എമ്മാർക്ക് ഒപ്പറോളാ. പിന്നെ താളിരിപ്പില്ലേ. എമ്മാർ വണ്ടി കിട്ടാൻ കയറി റീസാക്കി കളഞ്ഞില്ല. പുകയെല്ലാം കൂടെ ആയപ്പോഴത്തെ ഞാൻ പിടി വിട്ടു. എനിക്ക് കൊമ്പ് കിട്ടിയാൽ വിടത്തില്ല. ഞാൻ കയറിയില്ലേ ടാർപാലം എടുക്കട കമ്പിക്കാത്തോടെ കൊമ്പ് കയറ്റിയിരുന്നെങ്കിൽ എമ്മാരൊന്നും ചെയ്യാൻ അത് എടുത്താനാ മറിച്ചേ. അപ്പോഴത്തേനും എമ്മാർ വിട്ടങ്ങ് പോയി. അത് ശരി. ആ അപ്പോഴത്തേനും ഞാൻ വീട് പറഞ്ഞ് ഞാൻ അപ്പോഴത്തേനും വന്ന് ഇവനെ അശ്വതിലാക്കി ഞാൻ പിന്നെ ആനയെ വിട്ടു പോയി. എനിക്ക് വേറെ പരിക്കൊന്നും ആനക്കൊന്നും പറ്റിയില്ല. അങ്ങനെ വലിയൊരു ഭാഗ്യല്ലേ. വലിയൊരു ഭാഗ്യം. അങ്ങനെ നമ്മുടെ നല്ല ഇങ്ങനെ രണ്ട് അനുഭവങ്ങൾ നമ്മുടെ ഇതില് അതെ ഉണ്ടായി. നമ്മള് ഗണേശനെ പറ്റി പറയാൻ നമുക്ക് ഈ രണ്ട് അനുഭവങ്ങളാണ്. ഈ രണ്ട് അനുഭവം അത് മെയിൻ ആയിട്ടുള്ളത്. അല്ലാതെ പിന്നെ അവനെ പറ്റി മറ്റു ശാന്ത സ്വഭാവ ആന ആരെ ഉപദ്രവങ്ങളില്ല. ഒന്നും അവരെ ആരെ ഉപദ്രവിച്ച ചരിത്രമില്ല. ഇല്ല, ഒരു മനുഷ്യരെ പോലും ഉപദ്രവിച്ചിട്ടില്ല. നമ്മള് പങ്കെടുത്ത അന്നത്തെ ഇപ്പം ഈ ഭാഗത്തൊക്കെ നമ്മുടെ പാണ്ഡവർക്കാവ് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം കൊല്ലം തന്നെയൊക്കെ എഴുന്നള്ളി പാന എഴുന്നള്ളി പാന ആനേരി അല്ലേ. അയ്യോ, കൊല്ലത്ത് മിക്ക അമ്പലത്തിലും ഗണേശനായിരുന്നു. അങ്ങോട്ടൊക്കെയോ തെക്കും ഭാഗത്തും 10-40 ആന എഴുതിയെങ്കിലും തിടം പാന ഏതാ. വടക്കോട്ടാണെങ്കിലോ എവിടെ വരെ. വടക്കോട്ട് അത് വന്ന ലോറി അത് ലോറി ലോറി യാത്ര ലോറി യാത്രയില്ല. ഇതിന് കൂടി വന്ന ഞാൻ കണ്ട ഇത്തിത്താനം വരെ പോയിട്ടുള്ളു. ഇത്തിത്താനം പോയിട്ടുണ്ട് ഗജമേളക്ക്. അന്ന് ഞാൻ അന്ന് ഈ ആനയെ മാറ്റി നിർത്തി തന്ന മുരളിയാണ്. അന്ന് ഞാൻ ഇവരുടെ ആനയാന്ന് എൻ്റെ കയ്യിലാണ് ഉല്ലൂക്കര ആനയായി. ഓ ഓ ഓ ഓ കൃഷ്ണാസാനയ്ക്കുമ്പോ അത്ര മേളി പിടിക്കാനില്ല. കൃഷ്ണാസാന അതൊരു ഉല്ലൂക്കരയും ഞാൻ പിന്നെ കിരണനാരായണൻ കുട്ടിയും കൂടെ അന്ന് അരിയാ കയറുന്നത്. ഓ, ഹരിച്ചേട്ടനാ കയറുന്നത്. അരി നമ്മുടെ സുഹൃത്താ. അതെ അതെ അതെ. ഞാനും അരി അപ്പുറപ്പുറാ പിടിക്കുന്നത്. അത് ശരി. അപ്പം ഇവര് മധു വന്നിട്ടേ ഇവിടുത്തെ അതിന്റെ ഓണർ മധുചേട്ടൻ. അപ്പം ഉല്ലൂക്കരയാനയ്ക്കെന്ന് പറഞ്ഞാൽ അതിനെ തട്ടുക മുട്ടുക ഒന്നും വേണ്ട. ഞാനതിന്റെ അടുത്ത് നടക്കിട്ട് മാറി താഴെ ഇട്ട് നടത്താൽ മതി. എന്റെ കൈയും കൊണ്ട് നല്ലത് അതിനൊക്കെ എന്റെ കിട്ട ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യണ്ട. അത് അലയിൽ ആന പുതുവെ നിൽക്കുന്ന നല്ല നിലവില്ല. അത് നഖത്തെ ചവിട്ടി കളഞ്ഞ ആന ഒരൊറ്റ നിപ്പങ്ങ് നിൽക്കും. അത് താക്കത്തൊന്നുമില്ല. കിരണനാരായണൻ കിട്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് താക്കും. ഒന്ന് പൊക്കി കൊടുക്കില്ല കേട്ടോ. പൊക്കിയാലും അരിയെന്ന് അവന് പാടുപെടുവോ. അതും ചേട്ടൻ വന്ന് അവനോട് ചോദിക്കും എന്താണ് നിന്റെ മറ്റേ ചേട്ടൻ മറിച്ച് കുറേ നേരം കൊണ്ട് ഉണ്ടല്ലോ. ആ ചെയ്യാൻ പറഞ്ഞു ഞാൻ ഉടലെ പൊക്കണമെങ്കിൽ വന്നിരുത്ത് പൊക്ക്. അതിന് അത് പിടിച്ചു നിൽക്കുന്നുണ്ട് ഇത് പിടിച്ചു നിൽക്കുന്നുണ്ട് ഇയാൾക്ക് ഇതിന്റെ പൊങ്ങുന്നില്ല ഇയാൾ വന്നിട്ടൊന്നും പൊക്കൊന്നും പറഞ്ഞു എന്റെ പാട്ട് വന്നൊക്കെ പറഞ്ഞുണ്ട്. പിന്നെ അങ്ങ് കാണും. ഞാൻ ചോദിച്ചു ഇപ്പം എൻ്റെ അത്രയും നീളമുള്ള ആള് നിൽക്കുന്നതും അതിൽ അറിഞ്ഞ ആളുമായിട്ട് എങ്ങനെ പൊങ്ങോന്ന് പൊങ്ങത്തില്ല. പൊക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ പൊങ്ങണ്ടായിരുന്നു. ആ അത് അതൊക്കെ എന്ന് പറഞ്ഞാലേ ഈ ഒന്നും ആനയൊക്കെ ഉണ്ടെങ്കിൽ എന്താ പൊക്കത്തിൽ എന്തോ വരുന്നത്. അതും അത് വെറുതെ നമ്മുടെ ഇവിടെ അടുത്തൊരു പാർട്ടി വാങ്ങിച്ചായിരുന്നു നശിപ്പിച്ച് കളഞ്ഞു. ജീവി സാർ അന്നാവെന്ന് പറഞ്ഞ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആനയല്ല നിങ്ങളെ ജീവനുള്ള ആനക്കാരെ എന്നെ മാറ്റരുതെന്നൊക്കെ പറഞ്ഞ. പക്ഷേ ഞാൻ അയാൾ കൈമാറുന്നതിന് ഞാൻ മാറി കാണിക്കുന്നു. എനിക്കൊരു ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്. ഇവിടെ അടുത്തുള്ള വട്ടാളക്കാരനായിരുന്നു. ഈ നമ്മുടെ ഗണേശനാനെ പറ്റി പറയുമ്പോൾ അമ്പലത്തിൽ എല്ലാവരുമായിട്ടും ഭയങ്കര പുള്ളി ഭയങ്കര നാട്ടുകാരുമായിട്ടും കണ്ണിലുണ്ണിയായിരുന്നു. നാട്ടുകാരുടെ കണ്ണിലുണ്ണി തന്നെയായിരുന്നു. അതുപോലെ ആനയില്ലെന്നേ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ്.